നമസ്കാരം നാലാം വ്യാവസായിക വിപ്ലവം ആ വിപ്ലവത്തെ നയിക്കാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ശേഷിയുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ നടന്ന ഇൻഡസ്ട്രി ഫോർ പോയിൻ്റ് സീറോ എന്നൊരു പരിപാടിക്കിടെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് നമുക്കറിയാം പ്രധാനമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നതും അതാണ് അഞ്ച് ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിലേക്ക് രാജ്യം എത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള ഉൽപ്പാദനം രാജ്യത്തിന് അകത്ത് നടക്കണം എന്നത് വളരെ വ്യക്തമാണ് പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നത് വെറുതെയല്ല രാജ്യത്തിൻ്റെ ശേഷി അത് പുറത്തെടുക്കാനാകും എന്ന ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും കോവിഡിന് ശേഷമുള്ള സമ്പദ്വ്യവസ്ഥ ആഗോള സമ്പദ്വ്യവസ്ഥ ആ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഇന്ത്യ ഏറെ മുന്നേറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപാദന കേന്ദ്രമായ ചൈന ആ ചൈന ഇന്ന് ഇന്ത്യക്ക് മുന്നിലോ ഇന്ത്യയ്ക്കൊപ്പമോ അല്ല ഇന്ത്യക്ക് ബഹുദൂരം പിന്നിലാണ് എന്ന സൂചനയാണ് ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദ സൂചനകൾ അല്ലെങ്കിൽ കണക്കുകൾ ലഭിക്കുന്നത് അതായത് ഇന്ത്യ ഏതാണ്ട് പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം സാമ്പത്തിക വളർച്ച നേടിയപ്പോൾ ചൈന സാധാരണഗതിയിൽ ചൈന ഇന്ത്യക്ക് തൊട്ടു പിന്നിൽ അല്ലെങ്കിൽ തൊട്ട് മുന്നിലാകാനാണ് സാധ്യത പക്ഷേ ചൈന ഇത്തവണ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ തന്നെ ഇന്ത്യയിൽ നിന്നും വളരെ ബഹുദൂരം പിന്നിലേക്ക് പോയിരിക്കുന്നു ചൈനയുടെ സാമ്പത്തിക വളർച്ച ഒരു ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു പോയിന്റ് നാല് ശതമാനം മാത്രമായിരുന്നു എന്നത് ലോകം തന്നെ ശ്രദ്ധിച്ച ഒരു സംഗതിയാണ് ആ അവസരത്തിലേക്ക് ഇന്ത്യ കടന്നു വരികയാണ് ഇന്ത്യ ലോകത്തിൻ്റെ ഒരു മികച്ച ഉൽപ്പാദന കേന്ദ്രമായി മാറാൻ ഇന്ത്യക്ക് ശേഷിയുണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം ലോകത്തിൽ തന്നെ നടക്കാൻ പോകുന്ന വ്യാവസായിക വിപ്ലവം അത് നയിക്കുന്നത് ഇന്ത്യ ആയിരിക്കും കാരണം ഇന്ത്യയിൽ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു ഉൽപാദന അന്തരീക്ഷം വളർന്നു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിന് ശേഷം അതിനുള്ള സാഹചര്യം ഭാരതത്തിലുണ്ട് സംരംഭകരുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതായത് ഈ രാജ്യത്ത് വ്യവസായ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു സാഹചര്യം പ്ര അനുകൂലമായ സാഹചര്യം അത് ഇന്ത്യയിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു സംരംഭകരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും സാങ്കേതികവിദ്യ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം അല്ലെങ്കിൽ ഇന്ത്യയുടെ മുന്നേറ്റം വളരെയധികം പ്രകടമാണ് കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് ഏറ്റവും ചെറിയ യൂണിറ്റ് മുതൽ ഒരു റെഡിമെയ്ഡ് ഗാർമെന്റ് യൂണിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ആയിക്കോട്ടെ ചെറിയ സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങൾ ഈ രാജ്യത്ത് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് എന്നത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഉൽപ്പാദന മേഖലയിൽ ചൈന പിന്നിലേക്ക് പോകുമ്പോൾ ഇന്ത്യ കുതിച്ചുയരുകയാണ് ഇന്ത്യയുടെ ഉൽപാദന രംഗത്തിന്റെ വളർച്ച നിരവധി മേഖലകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ പ്രധാനമന്ത്രി തന്നെ അടുത്തിടെ ചൂണ്ടിക്കാട്ടിയ ഫൈവ് ജി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ചൂണ്ടിക്കാട്ടിയ ഒരു സംഭവമുണ്ട് രാജ്യത്ത് രണ്ട് മൊബൈൽ ഫോൺ നിർമ്മാണ യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി പതിനാലിന് മുന്നേ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഇരുന്നൂറോളം മൊബൈൽ ഫോൺ നിർമ്മാണ യൂണിറ്റുകൾ രാജ്യത്തുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ ആവശ്യത്തിനുള്ള മൊബൈൽ ഫോണുകൾ നിർമ്മിക്കുക മാത്രമല്ല കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പാദന രംഗത്ത് ഇന്ത്യയുടെ നേട്ടം വരച്ചു കാട്ടുന്ന ഒരു ഉദാഹരണത്തിൽ ഒന്നു മാത്രമാണ് ഇതിന് പുറമെ പ്രതിരോധ രംഗത്ത് ഇന്ത്യ നേടിയിട്ടുള്ള നേട്ടങ്ങൾ പ്രതിരോധ കയറ്റുമതിയിലെത്തി നിൽക്കുന്നു രാജ്യം ഇന്ത്യയിൽ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയായിരുന്നു അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ കനിവ് തേടി ഇന്ത്യ ആയുധ ഇറക്കുമതി നടത്തിയിരുന്ന കാലഘട്ടമൊക്കെ മാറി ഇന്ത്യ ആവശ്യമായിട്ടുള്ള പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നുണ്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് റാഫേൽ പോലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തു അത് സേനയുടെ നവീകരണത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു മാത്രമല്ല തേജസ് പോലുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു തേജസിന് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ വിപണി കണ്ടെത്തുക കൂടി ചെയ്തിരിക്കുന്നു പ്രതിരോധ കയറ്റുമതി യുദ്ധവിമാനങ്ങളുടെ രംഗത്തേക്ക് കൂടി ഇന്ത്യ കടക്കുമ്പോൾ പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ അസൂയാവഹമായ ഒരു നേട്ടമാണ് കൈവരിക്കാൻ പോകുന്നത് ഇങ്ങനെ ഇന്ത്യൻ ഉൽപാദന രംഗം മുമ്പെങ്ങും ഇല്ലാത്ത വിധം ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഉണർവ് പ്രകടമാണ് ആ ഉണർവിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് നാലാമത് വ്യാവസായിക വിപ്ലവം നയിക്കാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ട് എന്ന് പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ പി എം ഇ ജി പി മുതൽ ഇങ്ങോട്ട് മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് ഇങ്ങനെയുള്ള ധാരാളം പദ്ധതികൾ കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ ഉൽപ്പാദന മേഖലയെ വളർത്തുകയും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്തതിൽ പ്രധാനപ്പെട്ട പങ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വീണ്ടും പറയുന്നത് അടുത്ത വ്യാവസായിക വിപ്ലവത്തെ ഇന്ത്യ നയിക്കും എന്നത് ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രസ്താവനയാണ് തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ഉള്ള വിശ്വാസം വളരെയധികം പ്രസിദ്ധമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വെറുതെ കാര്യങ്ങൾ പറയുകയില്ല അദ്ദേഹം പറയുന്നത് ചെയ്യുക തന്നെ ചെയ്യും എന്ന് രാജ്യത്ത് പൊതുവിൽ അത്തരത്തിലൊരു അന്തരീക്ഷമുണ്ട് അത്തരത്തിലൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത വ്യാവസായിക വിപ്ലവത്തെ നയിക്കുന്നത് ഇന്ത്യ ആയിരിക്കും എന്ന സ്വപ്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചിരിക്കുന്നു അത് ജനഹൃദയങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഉൽപാദന രംഗത്ത് ഒരു മികച്ച ഭാവിയാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത് വെബ് വെബ്ഡെസ്ക് തത്വമയ്യൂസ് പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്